everyone, welcome back. Appa innathe video chemmen broast aanu namukku restaurant lokke kittunnathu pole thanne namukku veetil engane broasted chemmen undakkan nokka nalla taste enikku thonnu chemmen dishes il vechittu ethum tasty aayittulla onnaanu ee broasted ningal try cheyittillengil ellavarum try cheythu nokka to nalla taste nalla crispy aayittu nalla നല്ല പുറത്തുനിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 kg നല്ല വലിയ പ്രോൺസ് ആണ്. അത് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തപ്പോൾ ഏകദേശം ഒരു 900 gram ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ നല്ല വലിയ പ്രോൺസ് ആയിരിക്കും എപ്പോഴും എടുക്കുന്നത്. ചെമ്മീൻ എപ്പോഴും ക്ലീൻ ചെയ്യാനൊക്കെ സൗകര്യം എനിക്ക് വലുതായിരിക്കുമ്പോൾ. പ്രത്യേകിച്ചും ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വലിയ ചെമ്മീൻ തന്നെ എടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ചെമ്മീനെല്ലാം വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെല്ലാം കളഞ്ഞ് ഉപ്പിലും കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിലും വിനാഗിരിയിലും ഇട്ട് എടുത്ത് വാഷ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മിക്സ് തയ്യാറാക്കണം. ഞാൻ ആദ്യം തന്നെ 1 cup 250 ml 1 cup മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ 1/2 cup കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 tablespoon ക്യാപ്സിക്കം, സ്മോക്ക്ഡ് ക്യാപ്സിക്കം ആണ് അതിൻ്റെ പോട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ, ഇനി നമുക്ക് വലിയ ഉള്ളിയുടെ പൗഡറാണ്, ഓണിയൻ പൗഡർ. ഇതൊക്കെ നിങ്ങൾക്ക് പേസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൗഡർ ഉണ്ടോയെന്ന് ഞാൻ ഇട്ടു എന്നുള്ളൂ. ഒറിഗാനോ, ഒറിഗാനോ ഒക്കെ കുറേശ്ശെ ഒരു പിഞ്ച് വെച്ചിട്ട് ഇട്ടാൽ മതി. ഇനി ഇത് ജിഞ്ചർ പൗഡറാണ്, ഇഞ്ചിൻ്റെ പൗഡർ. ഇനി നമുക്കതിലേക്ക് ഗാർലിക്കിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ പൊടികളൊന്നും ഇല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ജസ്റ്റ് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ചതച്ചിട്ട് ഇതിൽ മിക്സാക്കി കൊടുത്താലും മതി. പക്ഷെ പൗഡർ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു മാത്രം. ഇനി നമുക്ക് ഈ ചെമ്മീനിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഓരോന്നോരോന്നായിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കാരണം ഇത് നന്നായിട്ട് തന്നെ നിങ്ങൾ മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ല അതുപോലെ തന്നെ ഇതിൽ ഇടുമ്പോൾ അത് വെള്ളം ഇല്ലാതെ നോക്കണം. പൊടി വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കുത്തി പോകും. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇതിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ 1 by 1 ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് തന്നെ മിക്സാക്കി കൊടുത്തപ്പോൾ അങ്ങനെ ആകുമ്പോൾ കയ്യിലെ വെള്ളമൊന്നും ചെമ്മീനിലെ വെള്ളമൊന്നും അതിലേക്ക് അങ്ങനെ പിടിക്കില്ല. ഇങ്ങനെ നമുക്കെല്ലാം തന്നെ ചെയ്തെടുക്കാൻ ഞാൻ കണ്ടത്. ഈ ഒരു ഇതിൽ കിടന്നിക്ക് 2 കൊട്ടു വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ, പക്ഷേ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് അതെല്ലാം തട്ടിക്കളയാൻ വേണം. അതായത് ഓവറായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയണം. അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം തന്നെ അതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ആണ്. കുറച്ച് വലിയ തരികളായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേ ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഓട്സ് ഒന്നും ഇതിനെടുക്കരുത് കേട്ടോ. ബ്രെഡ് തന്നെ എടുക്കണം. ബ്രെഡ് തന്നെ ഇതിന് പറ്റത്തുള്ളൂ. ഞാൻ ഇതിലേക്കൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനത് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു ചെമ്മീനെ എടുത്തിട്ട് ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ആദ്യം മുട്ടയുടെ മിക്സിനും ഡിപ്പ് ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഇതായി ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ബ്രെഡ് ക്രംസ് ആണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ആ ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. വീട്ടിലാകുമ്പോൾ നമുക്ക് എത്രമാത്രം വേണം, നന്നായിട്ട് പൊടിയണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം. അല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അങ്ങനെയും ചെയ്യാമല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ. അപ്പോൾ ബ്രെഡ് ക്രംസൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമുക്കെല്ലാം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം കണ്ടോ, ഇങ്ങനെ കുറച്ച് വലിയ വലിയ തരികളായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണം. അപ്പോഴേ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ, ഡീപ്പ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ ഒരു കാണാനൊരു ഭംഗിയുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് പുറത്തിരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ഇനി അതിലേക്ക് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷമാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായി നന്നായിട്ട് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കളറ് മാറും, ഒട്ടും വേവത്തുമില്ല. ചെമ്മീനാവുമ്പോൾ ഭയങ്കര വേവൊന്നുമില്ല ചെമ്മീൻ. അത്യാവശ്യം
നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. പക്ഷേ നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും മറിച്ചു വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം വേണ്ട. ഞാൻ ഫ്ലെയിം വളരെയധികം കുറച്ച് വെച്ചിട്ടുണ്ട്, ഏകദേശം ഒന്ന് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 80% ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂട് തട്ടിയതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഇതാണ്ടോ ചെമ്മീൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഈ സമയത്തൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് വയ്ക്കണം കേട്ടോ, എന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ നമ്മുടെ ചിമ്മി ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയായിട്ട് ഞാൻ സെർവ് ചെയ്തിട്ട് കാണിക്കാം. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ട ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇതാ ഞാനിപ്പോൾ നമ്മുടെ ചെമ്മീന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയും ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ മയണൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തേക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇപ്പോൾ ചിക്കൻ ബ്രോസ്റ്റിനും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ചെമ്മീനൊക്കെ ഇപ്പോൾ കിട്ടുന്ന സീസണൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ചെമ്മീൻ്റെ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്നെ പറയാം. അത്രയും ടേസ്റ്റി ആയിട്ട് നല്ല പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടമാവും, എരിവും ഇതൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ മസാല മിക്സിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഒറിഗാനോ ഇതെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.